നീണ്ട വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീർ വീണ്ടും തിരഞ്ഞെടുപ്പിനായി ഒരുങ്ങുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കുമെന്നും ഇതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്നുമാണ് ജമ്മു കാശ്മീർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഹിർദേഷ് കുമാർ വ്യക്തമാക്കിയത്. ജീവനക്കാർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ താമസിക്കുന്ന പുറത്തുനിന്നുള്ള തദ്ദേശീയരല്ലാത്തവർക്കും ഉൾപ്പെടെ വോട്ടിംഗ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാനും വോട്ട് ചെയ്യാനും കഴിയും. കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370-ാം വകുപ്പ് റദ്ദായതോടെയാണ് പ്രായപൂർത്തിയായ ഏത് ഇന്ത്യൻ പൌരനും സംസ്ഥാനത്ത് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. ജമ്മു കാശ്മീരിൽ താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയ സ്വദേശികളല്ലാത്ത ഏതൊരു ഇന്ത്യൻ പൌരനും വോട്ടിംഗ് പട്ടികയിൽ പേര് ചേർക്കാമെന്നും കേന്ദ്ര ഭരണപ്രദേശത്തെ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാമെന്ന് സിഇഒ ഹിർദേഷ് കുമാർ പറയുന്നു. ജമ്മു കാശ്മീരിലെ പി സ്റ്റേഷനുകളിൽ സായുധ സേനാംഗങ്ങൾക്ക് പോലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ പ്രഖ്യാപനം പ്രാദേശിക ദേശീയ പാർട്ടികളിൽ നിന്നുള്ള ശക്തമായ പ്രതികരണത്തിന് കാരണമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്രത്തിനും ബിജെപിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ഈ പ്രഖ്യാപനം ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പലതും വ്യാജമാണ്. അതേസമയം തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ബിജെപി വോട്ടർമാരെ ഇറക്കുമതി ചെയ്യുമെന്ന് സംസ്ഥാനത്തെ NCPDP പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. ബിജെപിക്ക് കാശ്മീർ നിവാസികളുടെ ഹൃദയം കീഴടക്കാൻ കഴിയാത്തതിനാൽ മറ്റുള്ളവരെ കൊണ്ടുവന്ന് വിജയം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് നാഷണൽ കോൺഫറൻസും PDPയും അവകാശപ്പെടുന്നത്. അതേസമയം കേന്ദ്ര ഭരണപ്രദേശത്ത് സാധാരണയായി താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുകയുള്ളൂവെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. വിഷയം ഇപ്പോഴാണ് ചർച്ചയായതെങ്കിലും ഈ മാറ്റങ്ങൾ 2019 ഓഗസ്റ്റ് 5 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിനു മുൻപ് പലർക്കും ജമ്മു കാശ്മീരിൽ വോട്ട് ചെയ്യാൻ അനുവാദമില്ലായിരുന്നു. അതേസമയം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം വോട്ടറാകുന്നതിന് ജമ്മു കാശ്മീരിലെ സ്ഥിര താമസ സർട്ടിഫിക്കറ്റോ താമസ സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല. വോട്ടർമാരുടെ പട്ടികയുടെ കരട് 2022 സെപ്റ്റംബർ 15 പ്രസിദ്ധീകരിക്കും. 600 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ കാശ്മീരിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതോടെ മൊത്തം പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 11,370 ആയി.